ചേർന്നതിന്. ശ്രീ രജി ലുക്കോസ്, ഒരു 8 വയസ്സുകാരിക്ക് മുന്നിൽ നാണം കെട്ടോ, പ്രതിയായോ സർക്കാർ കൂടി? അപർണ, ഇവിടെ സർക്കാർ നാണം കെട്ടു അല്ലെങ്കിൽ സർക്കാർ സാധാരണക്കാരനോടൊപ്പം അല്ല, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ അതിരുകടന്നതാണ്. ഈ രാജ്യത്ത് എത്രയോ വിധികൾ ഗവൺമെന്റിനെതിരെ വരുന്നു, എത്രയോ വിധികൾ. ഈ കോവിഡ് കാലത്ത് തന്നെ കേരള ഇന്ത്യയുടെ സുപ്രീം കോടതി കോവിഡ് വാക്സിനേഷനെ സംബന്ധിച്ചോടും കോവിഡിന്റെ ജനങ്ങളുടെ മരണത്തെ സംബന്ധിച്ചോടും ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള നടപടികളെ കുറിച്ചൊക്കെ കേന്ദ്ര സുപ്രീം കോടതി തന്നെ എത്രയോ വിധിന്യായം കൊണ്ടുവന്നു. ഇന്ത്യയിലെ 6 ഹൈക്കോടതികൾ കേന്ദ്ര സർക്കാരിനെതിരെ നിശ്ചിതമായ രീതിയിലുള്ള വിധി പ്രഖ്യാപിച്ചു. ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായ സംഭവങ്ങളാണ്. കേരളത്തിനെ സംബന്ധിച്ചിട്ട് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാർ ഭരണത്തിലേറിയതിനു ശേഷം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഈ 7 മാസത്തെ കാലയളവ് വരും കാര്യമായ രീതിയിലുള്ള കോടതിയുടെ വിശദമായ വിമർശനങ്ങളിലേക്ക് ഒന്ന് കടന്നിട്ടുണ്ടാണ് വസ്തുത. പിന്നെ പിന്നെ കോടതിയിൽ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ വിധിയെ സംബന്ധിച്ചിടത്തോളം കോടതി വിധിയെ നമുക്കൊരിക്കലും ഒരു നിശ്ചിതമായ വിമർശനത്തിലേക്ക് കടക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന വാദഗതികൾ അതിരുകടന്നാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം അവിടെ എന്താ സംഭവിച്ചത്? 8 വയസ്സുള്ള ഒരു കുഞ്ഞു, അതിന്റെ പിതാവ് ഇപ്പൊ ചർച്ച വന്നത് ജയേന്ദ്രനോട് കൂടി ആ പറയുന്ന നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഇരുന്നുകൊണ്ട് ISRO പോകുന്ന എന്തോ ഒരു ഉപകരണമായിട്ട് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ വനിതാ പോലീസിന്റെ ഇടപെടൽ മോശമായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് തന്നെ പറയുന്നത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ നടപടി സ്വീകരിച്ചു, അവരെ ആ നിമിഷം തന്നെ ആ ജോലിയിൽ നിന്ന് മാറ്റി, അവരെ കൊല്ലത്ത് ഒരു ട്രെയിനിങ്ങിനായിട്ട് വിട്ടു, അവരെ പിന്നെ ട്രാൻസ്ഫർ ചെയ്തു. കൂടാതെ തന്നെ 2 കേസ് ഇപ്പോഴും നിലനിൽക്കുക. ഒന്ന് ബാലാവകാശ കമ്മീഷന്റെ ഒരു കേസ് നിലനിൽക്കുന്നു, പട്ടികജാതി പിന്നെ കമ്മീഷന് ഒരു കേസ് നിലനിൽക്കുന്നു. ഇതൊന്നും പിന്നെ വിധിതീർപ്പായില്ല. അതിനോട് മുമ്പ് തന്നെ പൊടുന്നിനെ തന്നെ പിന്നെ ജയചന്ദ്രൻ ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി ഇന്ന് തീർച്ചയായിട്ടും അയാൾക്ക് അനുകൂലമായിട്ട് 1.5 ലക്ഷം രൂപയുടെയും പിന്നെ വിധി സമ്പാദിക്കുന്നു. ഇതിപ്പം അതിനകത്തിപ്പോ ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം അതിനകത്തൊരു നാണക്കേടിന്റെ വശമുണ്ടെന്നുണ്ടെങ്കിൽ ശ്രീ രജി ലുക്കോസ്, നഷ്ടപരിഹാരം കൊടുക്കേണ്ട കാര്യമേ ഇല്ല എന്ന് സർക്കാർ പറയുന്നു, അങ്ങനെയല്ല എന്ന് തിരിച്ച് കോടതി പറയുന്നു. അതായത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃക കാണിക്കാൻ, പ്രത്യേകിച്ച് പിങ്ക് പോലീസിന്റെ വിഷയമാണ്, അപ്പോൾ ഒരു മാതൃക കാണിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. അതിന് വിപരീതമായിട്ടുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക, നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക, കണ്ണടച്ചുകൊണ്ട് കോടതി അത് തിരുത്തുക, അതാണ് ഉണ്ടായിരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല കോടതി വിധി എന്താണെന്ന് നമ്മളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. 25,000 രൂപ കോടതി ചെലവിന് വരെ കൊടുക്കണമെന്ന് വിധി വന്നിട്ടുണ്ട്. അതൊക്കെ ന്യായമായ കാര്യങ്ങളാണ്, ഞാൻ അതിനെയൊന്നും വിമർശിക്കാൻ പോകുന്നില്ല. കോടതി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കൊണ്ട് ഈ കേസ് അല്ല അതുകൊണ്ട് പര്യവസാനിക്കത്തില്ലല്ലോ. വേണമെങ്കിൽ സർക്കാർ അപ്പീൽ കൊടുക്കാം, മുകളിലേക്ക് പോകാം. അതെല്ലാം ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനമാണ്, സർക്കാരിന്റെ ഡിസ്കഷൻ ആണ് എന്തെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഞാനീ പറഞ്ഞത് പിന്നെ പോലീസിനെ സംബന്ധിച്ചോളം പോലീസിന് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ കേരള പോലീസ് മുഴുവൻ നാണം കിട്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 2 വർഷക്കാലത്ത് ഈ ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് ഈ കേരളത്തിലെ പോലീസ് ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷണം നടത്തിയ ഏതെല്ലാം രീതിയിലാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ഉദാഹരണം പറയേണ്ട ആവശ്യമുണ്ട്. അവരുടെ അറിയാമല്ലോ. പിന്നെ സർക്കാരിനെ ഏത് രീതിയിലും എന്തെങ്കിലും ഒരു ചെറിയ പരാമർശങ്ങൾ കോടതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടികൾ, സോറി ശ്രീ രജി ലുക്കോസ്, ഞാൻ ഇടപെടുന്നത് ഏതെങ്കിലും ഒരു പരാമർശമല്ല, ഏതെങ്കിലും ഒരു സമയത്തല്ല, തുടരെ 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 പോലീസിനെതിരായ വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു സമയത്ത്, അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ രീതിയിലുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് എടുത്തു പറഞ്ഞേ പറ്റൂ. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ രീതിയിൽ സർക്കാരിനെ കൂടെ വിമർശിച്ചുകൊണ്ട് കോടതി ചോദിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് നാണം കെട്ടില്ലേ എന്നുകൂടി ചോദിക്കേണ്ടതായി വരുന്നു, അതുകൂടി ഇതിനോടുകൂടെ ചേർത്ത് ചോദിക്കേണ്ടതായി വരുന്നു. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഭരണത്തിൽ ഉയർന്ന ജനാധിപത്യം കിട്ടിയതിനു ശേഷം ഈ പിണറായി വിജയൻ സർക്കാരല്ലോ, ഈ സർക്കാർ മുമ്പ് ഇവിടെ ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടങ്ങളിലെ സർക്കാരിന്റെയും അവിടുത്തെ അന്നത്തെ പോലീസിന്റെയൊക്കെ ഇടപെടലുകളും അവരുടെ കസ്റ്റഡിയിലൊക്കെ മരിച്ച മനുഷ്യന്റെ എണ്ണങ്ങളും, 17 പേരാണ് മരിച്ചിരിക്കുന്നത് ലോകം മറുതരത്തില്. കൂടാതെ തന്നെ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേര് നടപടി സ്വീകരിക്കേണ്ടതിന് പകരം അവരെ തലോടി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ എന്നേണ്ടി പറയാം. അതൊന്നും അല്ല ഇവിടെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണ്? പിങ്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കുന്നു, അത് ഞങ്ങളെല്ലാം അന്ന് മുതലേ സംബന്ധിക്കുന്ന കാര്യമാണ്. അതിനൊരു ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഇതൊരു പതിവായ രീതിയിൽ ആ തീർച്ചയായിട്ടും ആ കേസുകൾ എടുക്കാവുന്ന ഒരു നല്ല നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കോടതി ഇപ്പൊ നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാം അവരുടെ ശ്രദ്ധയിലേക്ക്, കോടതി ഇത്തരം കാര്യങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാൻ പറയുന്നത് ഇത് കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു അപൂർവമായിട്ടാണെങ്കിലും ലോകവ്യാപകമായിട്ട് ഇതുകൊണ്ട് ഇതിലൊരു തർക്കമില്ല കാര്യത്തിൽ. ഇപ്പൊ ഡൽഹിയിൽ കഴിഞ്ഞ പിന്നെ തന്തൂരി പിന്നെ ചുട്ടു വന്നില്ലേ കോൺഗ്രസ്സുകാർ നേതാവ് ഡൽഹിയിലെ യാത്ര നിവാസിൽ വെച്ച് അതിന്റെ കേസിന്റെ പരിസമാധി വന്ന് എങ്ങനെയാണ് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതെല്ലാം സ്വാഭാവികമാണ്. സർക്കാരിനെ സംബന്ധിച്ചോളം ജനങ്ങളുടെ മുമ്പിൽ ഏതെല്ലാം രീതിയിൽ നാണം കിട്ടുമെന്ന് വെച്ചാൽ 1% പോലും നാണം കിട്ടില്ല. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ മാനസിക വിഷമത്തിൽ സർക്കാരിനെ അതിന് നടപടി സ്വീകരിച്ചു. 2 കേസ് ഏറ്റവും സീരിയസ് ആയ 2 കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണെന്ന് ആലോചിക്കണം. അതിനുപോലും കാത്തു നിൽക്കാതെ കൊണ്ടാണ് ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന പിതാവ്, അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട് നിയമപരമായിട്ട്, ഞാനില്ലെന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ വിദേശ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ നോട്ടക്കൊണ്ട് പോലും ചെറിയ വശമുണ്ടായിട്ടുണ്ട്, അവർ നഷ്ടപരിഹാരം ആവശ്യപ്പെടാം. അത് തീർച്ചയായിട്ടും കോടതി കൊടുക്കുന്നൊക്കെ ഭീമമായ എമൗണ്ട് ആയിരിക്കും, മിക്കവാറും എല്ലാം പിന്നെ ഇൻഷുറൻസ് ഏജൻസികളായിരിക്കും അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് ആണോ കൊടുക്കേണ്ടത് അല്ല ഗവൺമെന്റ് അപ്പുറക്കും പിന്നെ
പിന്നെ ഡിവിഷൻ ബെഞ്ചിലേക്കൊക്കെ ഇത് കേസുമായിട്ട് പോകുമെന്നൊന്നും നമുക്കറിയത്തില്ല. അതിനുള്ള അത് സർക്കാർ തീരുമാനിക്കട്ടെ. പക്ഷെ ഇതിന്റെ പേര് പോലീസിനെ വേട്ടയാടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ വേറെ പേരോട് പറയാം, ഇവിടെ അവരെ സൂചിപ്പിച്ചു പോലീസ് നാണം കെട്ടിരിക്കുന്നു, കേരള പോലീസ് തലകൊലിക്കണമെന്നൊക്കെ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് ഒരു ചെറിയ വീഴ്ച ഉണ്ടായി ഇങ്ങനെയുള്ള ഇത്ര പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. കാരണം അത് വളരെ സെൻസേഷണൽ ആയിട്ടുള്ള വാർത്തകളാണ്. അതേസമയം മറ്റു ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പിടിച്ച ഒരു പിന്നെ മലിനീകരണ ബോർഡിന്റെ ഒരു ഉദ്യോഗസ്ഥൻ, ജില്ലാ ഉദ്യോഗസ്ഥനെ പിന്നെ ഈ സർക്കാരിന്റെ വിജിലൻസ് അല്ലേ പിടിച്ചത്. ഞെട്ടിക്കുന്ന പിന്നെ തുകകളും അയാളുടെ ആസ്തികളൊക്കെ കേട്ടപ്പോ കേരളത്തിന്റെ ഭയന്ന് പോയിരിക്കുന്നു. ഏതൊരു വ്യവസായിയും നാണം കെട്ടുന്നതിനെ മറ്റ് സംഭവങ്ങൾ കൂടെ നമുക്ക് ഇത് വെള്ളപുഷാൻ കഴിയില്ലോ? ഇതൊരു വളരെ ചെറിയ കാര്യമായിരിക്കും, ഒരു പക്ഷേ മറ്റ് പോലീസ് അട്രോസിറ്റികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, അങ്ങനെയുള്ള ചരിത്രമായി പരിശോധിക്കുമ്പോൾ ഇത് അങ്ങനെ ഒരു കാര്യമല്ല. പക്ഷേ ഇതിന് അതിന് വൈകാരികമായ ചില മൂല്യങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഇതിനകത്തുണ്ട് എന്ന് കോടതിക്ക് തോന്നിയിരുന്നു. ആ തോന്നൽ സർക്കാർ അഭിഭാഷകൻ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ആ തോന്നൽ സർക്കാരിന് ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു മാതൃകാപരമായ നീക്കമാകുമായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ നിന്ന് സർക്കാർ ഒരു കാല് പിറകിലേക്ക് വെക്കുന്നു, അത് ശരിയായില്ല എന്ന് കോടതി മുഖമടച്ച് വിമർശിച്ചുകൊണ്ട് പറയും. അല്ല, തീർച്ചയായിട്ടും കോടതി വിമർശനങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്നു. കോടതി വിമർശിക്കുന്നവരെ അംഗീകരിക്കാതിരിക്കാൻ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പുറ കോടതിയിലേക്ക് ആ പിന്നെ അതിന്റെ ഹർജിയായിട്ട് പോവുക എന്നുള്ള മാത്രമുള്ള. അതൊന്നും ഇതിനെ ഇവിടെ ആരും നീതീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ പെടാനുള്ള സമീപനത്തില് പോലീസെല്ലാം ആര് നെഗറ്റീവായിട്ട് ചെയ്താലും നമ്മൾ മുഖമടച്ച് വിമർശിക്കണം, ഒരു തർക്കമില്ല. പക്ഷെ കേരളത്തിലെ പോലീസിന്റെ നമ്മുടെ കുട്ടികളോടുള്ള നന്മ നിറഞ്ഞ സമീപനങ്ങളൊക്കെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ വൈകുന്നേരവും രാവിലെയും സ്കൂൾ ടൈമിലൊക്കെ നമ്മുടെ തെരുവീതികളിൽ നമ്മുടെ പോലീസ് നടത്തുന്ന കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന നടപടികളെ കുറിച്ച് മാത്രം കണ്ടാൽ മതി. അത് കേരളത്തിനൊരു അഭിമാനം കൂടിയാണ്. നിങ്ങൾ കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്ത് നോക്കുക, യാത്ര പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ അടിച്ചോടിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന അവിടുത്തെ ചില പോലീസുകാർ, ഞാൻ അടുത്ത ആക്ഷേപിക്കുമല്ല, എത്രയോ പരാതികൾ സുപ്രീം കോടതി കിടപ്പുണ്ട് ആന്ധ്ര തെലുങ്കാന സർക്കാരുകളെ കുറിച്ച്, യു പി സർക്കാരുകളെ കുറിച്ച്. നമ്മുടെ പോലീസിന് അങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ ഒറ്റപ്പെട്ട സംഭവം, വളരെ അപൂർവങ്ങളും അപൂർവമായിട്ട് സ്ത്രീയുടെ ഭാഗത്ത് ഒരു വനിതാ പോലീസിന്റെ ഭാഗത്ത് ഇങ്ങനെ നടപടി ഉണ്ടായി. മറ്റേതോ ഒരു പ്രേരണയിൽ ആ പിതാവ് ഇപ്പൊ തന്റെ പേരിലുള്ള പിന്നെ ഈ നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോകുന്ന രണ്ട് കേസുകൾ തീർപ്പാകുന്നൊന്നും കാത്തു നിൽക്കാണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു സംഘടനയുടെ പേരൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഹൈക്കോടതി പോകുന്നു, കോടതി വിധിക്കുന്നു. അപ്പൊ ആ വിധിയുടെ പേരിൽ കേരളത്തിലെ പോലീസിനെയും വനിതാ പോലീസിനെയും ഈ രീതിയിലൊക്കെ വർണ്ണിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചോളം അഞ്ചേമുക്കാർ എനിക്ക് മറ്റു പാരലിസ്റ്റുകൾക്ക് പോകാൻ കഴിയും. താങ്കൾ പറഞ്ഞു നിർത്തുന്നത് അപ്പോഴും ഒരു സംഘടനയുടെ ബലത്തിൽ ആ സംഘടനയ്ക്ക് രാഷ്ട്രീയപരമായ ചില നീക്കങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഈ ഒരു വിഷയത്തിനകത്തുള്ള ഒരു മാനുഷിക വശം അത് കോടതി കാണുന്നുണ്ട്, അത് സാധാരണക്കാർ കാണുന്നുണ്ട്, അത് വാർത്താ മാധ്യമങ്ങൾ കാണുന്നുണ്ട്, അതില്ല എന്ന് വരുന്നുണ്ടോ? അല്ലെ, ഞാൻ പറഞ്ഞത് ഞാൻ അതിനെ 1% പോലും ന്യായീകരിക്കുന്നില്ല. കോടതിയുടെ പരാമർശങ്ങളെ ഒന്നും നമ്മൾ ഇവിടെ വിമർശിക്കുന്നില്ല. കാരണം മനുഷ്യാവകാശം എന്ന് പറയുന്ന ലോകത്തിന്റെ ഈ ഗ്ലോബൽ വില്ലേജായി ഭൂമിയെ സംബന്ധിച്ചോളം എല്ലാ രാജ്യങ്ങളുടെയും മനുഷ്യാവകാശം ഏറ്റവും കൂടുതലും നമ്മൾ പരിപാലിക്കുന്നവരാണ്. ഞാൻ അതിനെ ഉദാഹരണം പറഞ്ഞത്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ മനുഷ്യാവകാശത്തിനാണ് ഒന്നാം സ്ഥാനം. ഞാൻ അതിനെ നിശ്ചയിക്കുന്നില്ല, അങ്ങനെ തന്നെ കേരളം വരണം, ഞങ്ങളൊക്കെ അതിനോട് വാദിക്കുന്നവരാ. പക്ഷെ അതിന്റെ പേരിൽ ഒരു വ്യവസ്ഥ, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഉദാഹരണം പറയാം, നമ്മളിപ്പം പൊട്ടിഘോഷിക്കുന്ന ജനാധിപത്യ പലയിടത്തുണ്ടല്ലോ. ഈ ജോർജ് ലോയിഡ് എന്ന് പറയുന്ന ആളെ കാലിഫോർണിയയിൽ വെച്ച് കാലിന്റെ അടിയിൽ ഒരു കഴുത്തു ചേരിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥ കൊന്നില്ലേ? അത് കഴിഞ്ഞ് ബ്ലാക്ക് വിഭാഗത്തിൽപ്പെട്ട എട്ടോളം പേരെ അവിടെ വെടിവെച്ച് കൊന്നില്ല. അപ്പൊ നമ്മളെല്ലാം ഉദ്ഘോഷിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഒറ്റപ്പെട്ട ഇത്ര സംഭവങ്ങളുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നുള്ള ഒരു വാദത്തിൽ ഞാൻ തിരികെ വരാം. ശ്രീ റെജി ലൂക്കോസ്, ശ്രീമതി ടി വി മിനി.